السلام عليكم ورحمة الله وبركاته. الحمد لله والصلاة والسلام على سيدنا محمد وعلى آله وصحبه وسلم. ബഹുമാന്യ സുഹൃത്തുക്കളെ, പലിശയിലേക്ക് കൂപ്പുകുത്തിയ ഇന്നത്തെ നമ്മുടെ ഉമ്മത്തിനെ സംബന്ധിച്ചാണ് നമുക്ക് സംസാരിക്കാനുള്ളത്. പലിശയെ നിഷിദ്ധമായി കാണുന്ന, പലിശയുമായി ബന്ധപ്പെടുന്നവരോട് അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ദീനുൽ ഇസ്ലാമിൻ്റെ വക്താക്കൾ തന്നെ ആ പലിശയെ യാതൊരു ഗൗരവമില്ലാതെ പലിശയുമായി ബന്ധപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഈ ഒരു സാഹചര്യത്തിലേക്ക് നമ്മെ നയിച്ചത് നമ്മുടെ സാമ്പത്തിക സങ്കല്പമാണ്. ആ സാമ്പത്തിക സങ്കല്പം മാറാതെ ഒരിക്കലും നമുക്കിതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയില്ല. പലിശയിൽ ആണ്ടുകിടക്കുന്ന ഈ ജനതയെ അതിൽ നിന്ന് രക്ഷപ്പെടുത്തണമെങ്കിൽ അവരുടെ സാമ്പത്തിക സങ്കല്പത്തെ മാറ്റിമറിക്കേണ്ടതുണ്ട്. സാമ്പത്തിക വിനിമയത്തെ സംബന്ധിച്ചുള്ള അവരുടെ ധാരണകളെ തിരുത്തേണ്ടതുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച ഈ ദീനുൽ ഇസ്ലാമിൻ്റെ അടിസ്ഥാന വിശ്വാസം തൗഹീദാണ്. ഈ ലോകത്തെ സൃഷ്ടിച്ചത് അള്ളാഹുവാണ്. അള്ളാഹു സൃഷ്ടിച്ച ലോകമാണ് നാം ഇവിടെ കണ്ടുകൊണ്ടിരിക്കുന്ന, അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന, ജീവിച്ചുകൊണ്ടിരിക്കുന്ന ലോകം. ഈ ലോകത്ത് നമുക്ക് ജീവിക്കാൻ വേണ്ടി അള്ളാഹു തആല നൽകിയിട്ടുള്ള എല്ലാ വിഭവങ്ങളും, ആ വിഭവങ്ങളുടെ വിനിമയത്തിനായി നാം ഉപയോഗിക്കുന്ന സമ്പത്ത്, ഇതെല്ലാം യഥാർത്ഥത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആലയാണ് ഉടമപ്പെടുത്തിയിരിക്കുന്നത് എന്ന അടിസ്ഥാനപരമായ വിശ്വാസം, ആ ഒരു കാഴ്ചപ്പാടിൽ അധിഷ്ഠിതമായിക്കൊണ്ട് നമുക്ക് സമ്പത്തിനെ നോക്കിക്കാണാൻ കഴിയണം. ഇത് അള്ളാഹുവിൻ്റെ സമ്പത്താണ്. അള്ളാഹു നമുക്ക് നൽകിയിട്ടുള്ള, നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ടുള്ള, അവൻ അള്ളാഹു തന്നെ ഉടമപ്പെടുത്തിയിട്ടുള്ള, അവൻ്റെ ഉടമസ്ഥതയിലുള്ള സമ്പത്താണിത്. നമ്മുടെ സ്വന്തം ഉടമസ്ഥതയിലുള്ളതല്ല എന്ന ഒരു ധാരണയിലേക്ക്, എന്ന ഒരു ജീവിത കാഴ്ചപ്പാടിലേക്ക്, എന്നൊരു സാമ്പത്തിക കാഴ്ചപ്പാടിലേക്ക് ഞാൻ മാറാതെ ഒരിക്കലും നമുക്ക് പലിശ എന്നല്ല, യാതൊരുവിധ കുറ്റകൃത്യത്തിൽ നിന്നും, പാപങ്ങളിൽ നിന്നും, ദീനിവിരുദ്ധ ചിന്താഗതിയിൽ നിന്നും, ദീനിവിരുദ്ധ ജീവിതത്തിൽ നിന്നും മാറാൻ സാധിക്കുകയില്ല എന്നതാണ് സത്യം. ജീവിതത്തിൽ മിതത്വം പാലിക്കണം എന്നതാണ് ഇസ്ലാമിൻ്റെ അടിസ്ഥാനപരമായ ഉപദേശം. ഇസ്രാഫ് പാടില്ല, ധൂർത്ത് പാടില്ല, മിതത്വം പാലിക്കണം. കുലു വശറബു വലാ തുസ്രിഫു, തിന്നോളെയും കുടിച്ചോളെയും, ഭക്ഷിക്കുകയും ഭുജിക്കുകയും ചെയ്യാം, പക്ഷേ നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, ധാരാളിത്തം ചെയ്യരുത്, ധൂർത്തടിക്കരുത് എന്നാണ് അള്ളാഹുവിൻ്റെ കൽപ്പന. ഈ വിഷയത്തിൽ യാതൊരു നിലക്കുള്ള ഉപദേശമോ ഉത്ബോധനമോ ഈ ഉമ്മത്തിന് ലഭിക്കുന്നില്ല എന്നതാണ് സത്യം.
തസവുഫിന്റെ വീക്ഷണകോണിലൂടെയാണ് ഈ വിഷയത്തെ കാണേണ്ടത്. ഇത് കൈകാര്യം ചെയ്യേണ്ടത് തസവുഫിന്റെ വക്താക്കളും തസവുഫിന്റെ വീക്ഷണകോണിൽ നിൽക്കുന്നവരുമാണ്. ദൂർത്ത് പാടില്ല എന്നത് പൊതുവായിട്ട് പറയുമ്പോൾ ഓരോ സമൂഹത്തിന്റെയും സാഹചര്യമനുസരിച്ച് എത്ര ദൂർത്ത് സംഭവിക്കുന്നു അതിനെ നിയന്ത്രിക്കണം, സാഹചര്യത്തിൽ ഇടപെട്ടുകൊണ്ട് നിയന്ത്രിക്കണം. ദൂർത്ത് നിയന്ത്രണമില്ലാതെ തുടരുകയും അതൊരു സമൂഹത്തിൻ്റെ മാമൂലായി മാറുകയും ചെയ്യുമ്പോൾ ആ മാമൂലിനെ നടപ്പിലാക്കാൻ വേണ്ടി സമൂഹം വലിയ സാമ്പത്തിക ബാധ്യതകളിലേക്ക് നീങ്ങുകയും അത് ദരിദ്രനെ പലിശയിലേക്ക് എത്തിക്കുകയും ചെയ്യുന്നു. ഇതാണ് നമ്മുടെ സമൂഹത്തിൽ ഇന്ന് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. ഏറ്റവും കൂടുതൽ സംഭവിച്ചിട്ടുള്ള ദുരന്തമാണിത്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട ഷെയ്ഖ് സൈനുദ്ദീൻ മഖ്ദൂം റളിയല്ലാഹു അൻഹു അവരുടെ അദ്കിയയിൽ പറഞ്ഞു, വഖ്നഉ ബിതർക്കിൽ മുഷ്തഹാ വൽ ഫാഖിരി من مطعم وملابس ومنازل من يطلب ما ليس يعنيه يغنيه فقد فات الذي يعنيه من غير اطلاع. എന്താണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ പറഞ്ഞത്? അദ്കിയ എന്ന മൂപ്പരുടെ പ്രശസ്തമായ കിതാബ്, അതിലെ 9 വസീയത്തുകൾ ഈ ഉമ്മത്തിന് നൽകുന്നുണ്ട്. അള്ളാഹുവിൻ്റെ മാർഗത്തിലേക്ക് സഞ്ചരിക്കാൻ ആഗ്രഹിക്കുന്ന ആളുകളെ, നിങ്ങൾ ഈ 9 വസീയത്തുകൾ ജീവിതത്തിൽ പാലിക്കുകയും പഠിക്കുകയും പാലിക്കുകയും ചെയ്യണം എന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങൾ 9 വസീയത്തുകൾ നിരത്തുന്നത്. അതിൽ രണ്ടാമത്തെ വസീയത്താണ് കനാഅത്ത്. ജീവിതത്തിൽ കനാഅത്ത് പുലർത്തിയില്ലെങ്കിൽ അവൻ വലിയ നഷ്ടക്കാരനായിത്തീരും. ഈ കനാഅത്തിനെ സംബന്ധിച്ച് മുസ്ലിം ഉമ്മത്തിനെ ഇന്ന് ഉണർത്തൽ വളരെ അനിവാര്യമാണ്. വക്നഅ, നീ കനാഅത്ത് ആയിക്കോ മോനെ, ബിതർക്കിൽ മുഷ്തഹാ വൽ ഫാഖിരി, നിന്റെ ശരീരേച്ഛ ആവശ്യപ്പെടുന്ന ദൂർത്തിൽ നിന്ന് നീ സലാമത്തായിക്കൊണ്ട് അതേപോലെ നിന്നിൽ രൂഢമൂലമായിട്ടുള്ള ലോകമാന്യം കിബറ് പോലുള്ള ഫഖറിൻ്റെ അനുബന്ധമായ കാര്യങ്ങൾ അല്ലെങ്കിൽ ഫഖറിന് കാരണമാകുന്ന കാര്യങ്ങൾ, നീയൊരു വലിയ ആളാണ്, മറ്റുള്ളവരുടെ മുന്നിൽ നീ മികച്ചു നിൽക്കണം, അതിന് അവരൊക്കെ ചെയ്യുന്ന ചില മാമൂലുകളിൽ നീ പിന്നിലാകാൻ പാടില്ല എന്ന ഫഖറ് കൊണ്ടോ അതല്ല ഈ സാമ്പത്തിക വിഭവം ഉപയോഗിക്കുന്നിടത്ത് നിന്റെ ശരീരേച്ഛ താല്പര്യപ്പെടുന്ന വിധത്തിൽ അമിതമായി ഉപയോഗിച്ചുകൊണ്ടോ നീ സമ്പത്ത് അമിതമായി ആഗ്രഹിക്കുകയും വലിയ പ്രൊജക്റ്റ് നിന്റെ തലയിൽ വന്ന് നിൽക്കുകയും ചെയ്യുന്നുണ്ടെങ്കിൽ അതിനെ തൊട്ട് നീ കനാഅത്തായിക്കോന്ന. കനാഅത്താവുക എന്ന് പറഞ്ഞാൽ നിനക്ക് കഴിയാവുന്ന, നിന്റെ പരിധിയിൽ നിൽക്കാവുന്ന സാമ്പത്തിക സങ്കല്പത്തിലേ നീ നിൽക്കാൻ പാടുള്ളൂ. വലിയ ചെലവഴിക്കലുകൾ, വലിയ ബാധ്യതകൾ നീ ഏറ്റെടുക്കരുത്. എന്തിനൊക്കെ? മത്തഅമിം വ മലാബിസിം വ മനാസില, നിന്റെ ഭക്ഷണ വിഷയത്തിലും വസ്ത്രത്തിലും വീടിൻ്റെ പാർപ്പിട വിഷയത്തിലും നീ കനാഅത്ത് പാലിച്ചു. കനാഅത്തിന് വിരുദ്ധമായി നിന്നെ നയിക്കുന്നത് നിന്റെ ഷഹവത്താണ്, അതേപോലെ നിന്റെ ഫഖറാണ്. ഇവിടെ നാം പ്രത്യേകം മനസ്സിലാക്കണം, എന്താണ് ഷഹവത്ത്, എന്താണ് ഫഖർ. ഷഹവത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നിന്റെ നഫ്സിന്റെ സ്വഭാവമാണ്.
നിനക്ക് അല്ലാഹു തആല നൽകിയിട്ടുള്ള ഈ ലോകത്ത് ജീവിക്കാൻ നിന്നെ സഹായിക്കുന്ന ഒരു സാധനമാണ് നഫ്സ്, മൃഗ സ്വഭാവമുള്ള, ഭുജിക്കാനും ഭോഗിക്കാനും വിസർജിക്കാനും അറിയുന്ന ഒരു സാധനം, ഒരു ഒരു ആന്തരികമായ ഒരു ചോദന. ശരീരേച്ഛ, ഹവ എന്നൊക്കെ പറയുന്നത് അത് നിന്റെ ശരീരത്തിൽ ജീവന്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു തആല നിലനിർത്തിയിട്ടുള്ള സാധനമാണ്. അത് നിന്നെവിടെ ജീവിക്കാൻ അനുവദിക്കുന്നതാണ്. ഇവിടെ ഭൂമിയിൽ ജീവിക്കണമെങ്കിൽ നഫ്സ് വേണം. ആ നഫ്സ് നിന്നെ ഇച്ഛിപ്പിക്കുന്ന എല്ലാ കാര്യത്തിനും നീ മുതിർന്നാൽ നീ നശിക്കും, ഈ ലോകത്തും പരലോകത്തും നശിക്കും. അപ്പോ ആ ഇച്ഛകളെ, ശരീരം നിന്നെ ഇച്ഛിപ്പിക്കുന്ന കാര്യങ്ങളിൽ നീ ഒരു നിയന്ത്രണം വെക്കണം. അപ്പോഴാണ് നീ ഒരു സംസ്കാര സമ്പന്നനായ മനുഷ്യനായി തീരുകയുള്ളൂ. അതല്ല, ശരീരം ഇച്ഛിക്കുന്ന എന്തിനും പുറകെ നീ പോവുകയാണെങ്കിൽ നിന്റെ പേര് മനുഷ്യൻ എന്ന് വിളിക്കുന്നതിനേക്കാളും നന്നാവുക മൃഗം എന്ന് വിളിക്കുന്ന. മൃഗത്തിന് എന്ത് ഭുജിക്കണം, ആരെ ഭോഗിക്കണം എന്നൊരു നിയന്ത്രണവുമില്ല. ഇതേ അവസ്ഥയിൽ മനുഷ്യൻ ജീവിച്ചാൽ അവന്റെ പേര് മനുഷ്യൻ എന്നല്ല മൃഗമെന്നാണ്. മൃഗതുല്യ മനുഷ്യരെന്നൊക്കെ നാം വിശേഷിപ്പിക്കാറുണ്ടല്ലോ ചില തിന്മകളിലേക്ക് വ്യാപൃതരായ മനുഷ്യരെ. അപ്പൊ തിന്മയിലേക്ക് നമ്മളെ നയിക്കാൻ സാധ്യതയുള്ള ഒരു ശക്തിയാണ് ശരീരേച്ഛ. ആ ശരീരേച്ഛക്ക് നീ വഴിപ്പെടാതെ അതിനെ നീ ഒഴിവാക്കിയിട്ട് നീ കനാഅത്ത് അനുഷ്ഠിക്കുക എന്നാണ് ബഹുമാനപ്പെട്ട മഖ്ദൂം തങ്ങള് അതുക്കെയിൽ നമ്മളെ ഉപദേശിച്ചിട്ടുള്ളത്. അതേപോലെ വൽ ഫാഖിരി, നിന്റെ ഫഖർ, തൻപൊരിമ, പെരുമ, പെരുമ നടിക്കൽ, നിന്റെ പെരുമ, മറ്റുള്ളവരുടെ മുന്നിൽ പെരുമ നടിക്കാൻ വേണ്ടി. ഈ രണ്ട് കാര്യം കൊണ്ടാണ്, ഈ രണ്ട് കാരണം കൊണ്ടാണ് നീ ദൂർത്തിലേക്കും ദുർവ്യയത്തിലേക്കും വലിയ സാമ്പത്തിക സങ്കല്പത്തിലേക്കൊക്കെ നീങ്ങിപ്പോകുന്നത്. ഇന്നത്തെ ഭാഷയിൽ പറഞ്ഞാൽ നിനക്ക് സ്റ്റാറ്റസ് നോക്കിയിട്ടാണ് ഭക്ഷണ വിഷയത്തിലും പാർപ്പിട വിഷയത്തിലും വസ്ത്രത്തിന്റെ വിഷയത്തിലും എന്ന് തുടങ്ങി ജീവിതത്തിന്റെ എല്ലാ മേഖലയിലേക്കും, ചില മേഖലകൾ അടിസ്ഥാനപരമായത് എടുത്തു പറഞ്ഞു എന്നേ ഉള്ളൂ, ഇന്ന് പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസ മേഖലയിലടക്കം, നമ്മൾ ഇന്ന് നോക്കുന്നത് സ്റ്റാറ്റസാണ്, അതിൻ്റെ പ്രയോജനമല്ല. ഒരു പഠനം നടക്കുന്നതിൻ്റെ, ഒരു കോഴ്സിൽ ചേരുന്നതിൻ്റെ പ്രയോജനമല്ല, നമ്മൾ അതിൻ്റെ സ്റ്റാറ്റസാണ് എന്ന് ചിന്തിക്കുന്നത്. അത് നമ്മുടെ സ്റ്റാറ്റസിനെ കുറിച്ചുള്ള ചിന്തയാണ് ഫഖർ. അത് നമ്മുടെ നഫ്സിൻ്റെ നാച്ചുറലായ സ്വഭാവമല്ല, അത് ഷൈത്താനിക് സ്വഭാവമാണ്. ബഹുമാനപ്പെട്ട ആരിഫുകളായ മഹത്തുക്കൾ തസവൂഫിന്റെ ഇമാമിയങ്ങളുടെ ഭാഷയിൽ പറഞ്ഞാൽ ഇത് ഷെയ്ത്താന്റെ ഭാഗത്തുനിന്നുള്ള സ്വഭാവമാണ്. ഷെയ്ത്താൻ വന്ന് ഇഞ്ചക്ട് ചെയ്യുന്നതാണ്. ശരീരത്തിൽ നേരത്തെ അള്ളാഹു തആല ഇവിടെ നമ്മെ ജീവിപ്പിക്കുമ്പോൾ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ട മൃഗീയമായ സ്വഭാവം അഥവാ ശരീരേച്ഛ, ഈ ശരീരേച്ഛ എന്നത് പൂർണമായി നമുക്ക് തുടച്ചു നീക്കാൻ പറ്റിയതല്ല, അങ്ങനെ തുടച്ചു നീക്കാൻ കഴിയുന്നതല്ല. തുടച്ചു നീക്കിയാൽ നമുക്ക് ഇവിടെ ജീവിക്കാൻ സാധിക്കാതെയാവും. അതേസമയത്ത് ശൈത്വാനിയായ സ്വഭാവങ്ങൾ അത് പൂർണമായും വർജിക്കേണ്ടതാണ്. ശൈത്വാനിയായ സ്വഭാവങ്ങളാണ് കിബർ, ഹസദ്, ഉജുബ്, റിയാ. ഈ റിയാഇന്റെയും കിബറിന്റെയും ഉജുബിന്റെ ഒക്കെ ഒരു ഒരു ഉപോൽപ്പന്നമാണ് ഫഖർ. ആ ഫഖർ കൊണ്ടാണ് നമ്മൾ ഇന്ന് പല മാമൂലുകളും നിലനിർത്താൻ പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്നത്. സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്ന ആ സ്റ്റാറ്റസ് അനുസരിച്ച് ഞാനും ചെയ്തില്ലെങ്കിൽ ഞാനാകെ തകർന്നു പോകും, ആകെ പ്രശ്നമാകും എന്ന ചിന്ത, ഇതാണ് ഫഖർ. അങ്ങനെ സമൂഹത്തിനെ ഒപ്പിക്കുന്ന, സമൂഹത്തിന്റെ മുന്നിൽ മോശമാകാൻ പാടില്ല എന്ന കിബർ, ഇത് ഷെയ്ത്വാനിയായ സ്വഭാവമാണ്. ഇത് അണുമണി തൂക്കം, ഒരു ദുർറത്ത്, ഒരു ഒരു ആറ്റം പോലും, ഒരു അണുമണി പോലും നമുക്കുണ്ടാകാൻ പാടില്ല എന്നാണ് ബഹുമാനപ്പെട്ട മഷായഖന്മാര്, ആരിഫുകളായ മഹാന്മാർ പഠിപ്പിച്ചിട്ടുള്ളത്. അത് ഖുർആനികമായ
കാഴ്ചപ്പാടിലൂടെ സ്ഥാപിക്കാവുന്ന സ്ഥിരീകരിക്കാവുന്ന സത്യമാണ്. ശൈത്താനിയായ സ്വഭാവങ്ങൾ നമ്മളിൽ കൂടുതൽ തീരെ പാടില്ല. കിബർ അണുമണിത്തൂക്കം പാടില്ല എന്ന വിഷയം ഹദീസിൽ സ്ഥിരപ്പെട്ടതാണല്ലോ. അതിൻ്റെ അനുബന്ധമായിട്ട് വരുന്ന സ്വഭാവങ്ങളൊന്നും തന്നെ കിബർ ഉള്ളിലുണ്ടാകുമ്പോഴാണ് ബാക്കിയൊക്കെ വരിക, ഫഹറും ഒക്കെ വരിക. പിന്നെ റിയാ അത് ഖഫിയായ ഷിർക്കാണ് എന്ന് പറഞ്ഞിട്ടുണ്ടത്. അപ്പം അതുകൊണ്ട് ആ ഷൈത്താനിയായ സ്വഭാവം കൊണ്ടും മൃഗീയമായ സ്വഭാവം കൊണ്ടുമാണ് കനാഅത്തിൽ ഒതുങ്ങി നിൽക്കാൻ കഴിയാതെ ഉള്ള സാമ്പത്തിക വരുമാനമനുസരിച്ച് മാത്രം ചെലവഴിച്ച് ഹലാലിൻ്റെ പരിധിയിൽ നിൽക്കാൻ കഴിയാതെ നമ്മൾ പലിശക്ക് പണം ലോൺ എടുക്കേണ്ടി വരുന്നത്. പലിശ കൊടുത്തിട്ടും ലോൺ എടുത്തുകൊണ്ട് നമ്മുടെ വിഷയങ്ങൾ മാമൂലുകൾ നടത്തേണ്ടി വരുന്നത്, അതല്ല ജീവിക്കാൻ വേണ്ടി പലിശക്കെടുക്കുന്ന ആൾക്കാരെ വിഷയം ചർച്ച വേറെ നടത്തണം. ജീവിക്കാൻ വേണ്ടി എന്ന് പറയുമ്പോൾ ഈ ഫഹറും ഷഹുവത്തും കൊണ്ട് ജീവിക്കുന്ന ആളുകൾക്ക് അവർ സ്വാഭാവികമായി ജീവിക്കാൻ വേണ്ടി എടുക്കുന്നതാണെന്നാണ് അവരുടെ ചിന്താഗതി. ഓരോരുത്തരും അവരുടെ ചിന്താഗതി അനുസരിച്ചാണല്ലോ പോകുന്നത്. എന്നാൽ നമ്മുടെ ചിന്താഗതി ഇസ്ലാമികമായ ചിന്താഗതിയാക്കി മാറ്റിമറിച്ചാലേ നമ്മൾ ഈ ചെയ്യുന്നത് അബദ്ധമാണെന്ന് തിരിച്ചറിയാൻ കഴിയുള്ളൂ. അപ്പൊ നമ്മൾക്ക് അള്ളാഹു തആല നൽകിയ ഹലാലായ വരുമാനത്തിൽ ഒതുങ്ങി നമ്മുടെ ഭക്ഷണ കാര്യവും വസ്ത്രകാര്യവും പാർപ്പിട കാര്യവും ഒക്കെ അതിലൊതുക്കി നടപ്പിലാക്കണം. അതല്ല നടപ്പിലാക്കാൻ അതിൽ കഴിയാത്ത അവസ്ഥ ഉണ്ടെങ്കിൽ നമുക്ക് കടം വാങ്ങിക്കുന്നതുകൊണ്ട് വിരോധമില്ല, കടം വാങ്ങിക്കാം. പക്ഷേ ഒരിക്കലും പലിശ കൊടുക്കുന്ന കടം അതിലേക്ക് പോവാൻ പാടില്ല എന്നാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കൽപ്പന. അതിനെ ലംഘിച്ചുകൊണ്ട് ഇന്ന് പലിശയിലേക്ക് ഉമ്മത്ത് കൂപ്പുകുത്തിയിരിക്കുകയാണ്. അതിന് സുപ്രധാനമായ കാരണം ഈ കനാഅത്തിനെ സംബന്ധിച്ചുള്ള ധാരണയില്ലായ്മയാണ്. ഈ കനാഅത്ത് ഒരു അനിവാര്യമായ കാര്യമാണ് എന്ന് ഉമ്മത്തിനെ പഠിപ്പിക്കാത്തത് കൊണ്ടുള്ള അബദ്ധമാണ്. ജീവിതത്തിൻ്റെ പ്രതിസന്ധികൾ കൊണ്ട് പട്ടിണി മാറ്റാൻ വേണ്ടി, അല്ലെങ്കിൽ അത്തരത്തോളം പാർപ്പിടത്തിന് തീരെ തലചായ്ക്കാൻ ഇടമില്ലാതെയൊക്കെ ആരെങ്കിലും പലിശക്ക് എടുത്തിട്ടുണ്ടെങ്കിൽ അവരുടെ വിഷയം വേറെ രൂപത്തിൽ കൈകാര്യം ചെയ്യേണ്ടതാണ്. ഇവിടെ നമ്മൾ പൊതുവായി കാണുന്നത് അത്തരത്തിലുള്ള ആളുകളെ അല്ല. ഒന്നില്ലെങ്കിൽ മാമൂലനുസരിച്ച് വിവാഹം നടത്താൻ വേണ്ടി, മാമൂലനുസരിച്ച് വിവാഹം നടത്തുമ്പോഴാണ് ഇന്ന് നമ്മൾ കാണുന്ന സാമ്പത്തിക ചെലവുകൾ ആവശ്യമായി വരുന്നത്. പ്രത്യേകിച്ച് പെൺകുട്ടികളുടെ വിവാഹം നടത്താൻ വേണ്ടി ഇസ്ലാം ദീനിൽ യാതൊരു ചെലവുമില്ല. കാരണം വിവാഹം ചെയ്യുന്ന എല്ലാ ചെലവും എടുക്കേണ്ടത് വരനാണ്. വരൻ മഹർ കൊടുക്കണം, ഇവൾക്ക് വേണ്ട വസ്ത്രം കൊടുത്ത് ഇവളെ വിവാഹം ചെയ്ത് നിക്കാഹ് ചെയ്ത് കൊണ്ടുപോവുക, ഇത്രേ ഇസ്ലാം ദീനിലുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഇന്ന് പെൺകുട്ടികളുടെ പിതാവാണ് വിവാഹത്തിന്റെ വിഷയത്തിൽ ഏറ്റവും വലിയ ഭാരമേറി ഇരിക്കുന്നത്. ഇതെന്തുകൊണ്ടാണ്? മാമൂല്, നാട്ടുനടപ്പ്, അത് ഹലാലാണ് എന്ന അങ്ങനെ ഒരു സ്ത്രീധനമായിട്ട് ധനം കൊടുക്കലും പിന്നെ പന്തൽ കെട്ടി ആളുകളെ കൂട്ടി വലിയ വിവാഹം നടത്തൽ അനുവദിച്ചിട്ടുണ്ട്. സ്ത്രീധനം കൊടുക്കലൊക്കെ അനുവദിച്ചിട്ടുണ്ട് എന്ന് പറയുകയാണെങ്കിൽ വരന് വധുവിൻ്റെ പിതാവ് കൊടുക്കുന്ന സമ്മാനമായിട്ട് ഹദിയയായിട്ട് അതിനെ കാണുകയാണെങ്കിൽ അത് ഹലാലായിരിക്കും. പക്ഷേ മാമൂലായിട്ട് അത് കാണുമ്പോൾ അതൊരു ഷർത്ത് പോലെ ഒരു നിബന്ധനയായിട്ടാണ് നമുക്ക് വരുന്നത്. അതുകൊണ്ടാണ് ഇതിന് കഴിയാത്ത ആളുകൾ പലിശക്കെടുത്തുകൊണ്ടും സ്വന്തം വീട് പണയപ്പെടുത്തിക്കൊണ്ടൊക്കെ സ്ത്രീധനം കൊടുത്ത് മകളെ വിവാഹം ചെയ്യേണ്ട വലിയ ദുരന്തത്തിലേക്ക് ഉമ്മത്ത് പോയിരിക്കുന്നത്. ഇത് കണ്ടു നിൽക്കുകയല്ലാതെ ഇതിൽ ഇടപെടാനോ ഇതിൻ്റെ വിഷയത്തിൽ എന്താണ് ഇതിൻ്റെ ഇസ്ലാമികമായ ഒരു അവസ്ഥ, ഇസ്ലാമിൽ തീരെ ആവശ്യമില്ലാത്തൊരു കാര്യം സമൂഹത്തിൻ്റെ ഒരു മാമൂലായി വന്നുകൊണ്ട് സമൂഹത്തിന് വലിയ ബാധ്യതയായി മാറുന്ന ഈ ദുരന്തത്തെ കണ്ടു നിൽക്കുന്നത് വലിയൊരു
അതിനേക്കാളും വലിയ ദുരന്തമാണ്. ഇതിലിടപെടേണ്ട ആളുകൾ കൃത്യമായി ഇടപെടാതെ, ഈ വിഷയത്തിൽ നൽകേണ്ട ഉത്ബോധനം കൃത്യമായി നടക്കാതെ ആളുകൾ പലിശയിലേക്ക് പോകുന്നു. സ്വന്തം വീട് ജപ്തി ചെയ്ത് അവസാനം തെരുവിൽ കഴിയേണ്ട അവസ്ഥയിലേക്ക് എത്ര സംഭവങ്ങളാണ് നമ്മുടെ നാട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാമൂലുകൾ ദീന് പോലെ നാം ആചരിക്കുന്നത് കൊണ്ടല്ലേ നമ്മളൊന്ന് ചിന്തിക്കേണ്ടതുണ്ട്. ഈ രൂപത്തിൽ ജനങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത വരികയാണ്. അതാണെങ്കിൽ ഒരിക്കലും സാമാന്യമായി ഒരു ചെറിയ സാധാരണ കുടുംബത്തിന് വഹിക്കാൻ കഴിയുന്നതിലപ്പുറം സാമ്പത്തിക ബാധ്യത വരുന്ന വിധത്തിലാണ് ഇന്ന് വിവാഹങ്ങളെ സംബന്ധിച്ചുള്ള നമ്മുടെ സങ്കല്പം വന്നു നിൽക്കുന്നത്. അതേപോലെ പാർപ്പിടം നിർമ്മിക്കുന്നതിനെ സംബന്ധിച്ച് അപ്പുറത്തെ വീട്ടിലെ ആചാര്യ ഏത് രൂപത്തിലാണ് വിവാഹം നടത്തിയത് അതേ രൂപത്തിൽ നമുക്ക് നടത്തണം. അപ്പുറത്തെ വീട്ടിൽ എങ്ങനെയാണോ വിവാഹം നടന്നത് അവരുടെ വീടെങ്ങനെയാണ് നിർമ്മിച്ചിട്ടുള്ളത് അതേപോലെ നമ്മളും ചെയ്യണം എന്ന ആ ഒരു സങ്കല്പം അങ്ങോട്ട് സമൂഹത്തിൽ പ്രചരിച്ചിരിക്കുകയാണ്. സ്വർണപാത്രം ഉപയോഗിക്കുന്നത് ഫിഖഹിൽ ഹറാമാണ്. ഫുഖഹ അതിന് സംശയമില്ലാതെ ഹറാമാന്ന് വിധി കൊടുത്തു. പക്ഷേ എന്താണ് അതിന്റെ താല്പര്യം? സ്വർണപാത്രം ഉപയോഗിക്കുന്ന മുതലാളിയെ കണ്ട് പാവപ്പെട്ടവൻ അവനും അതേപോലെ ഉപയോഗിക്കാനുള്ള ആഗ്രഹം വന്നു കഴിഞ്ഞാൽ അവൻ കുടുങ്ങും. ഇതിനെ മുൻനിർത്തിയാണ് ഒരു ഹറാം ഫുഖഹാവ് വിധി കൊടുത്തതെങ്കിൽ ഈ രൂപത്തിൽ ഇതിനോട് താരതമ്യം ചെയ്യാവുന്ന വിഷയമാണെന്ന് സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന പലതും. അതൊന്നും ഇവിടെ ഹറാമാണെന്ന് ഞാൻ വിധിക്കുന്നില്ല, ആ വിഷയങ്ങളിലേക്ക് ആളുകളെ ഉണർത്തുകയാണ്. അത് ഹറാമാണെന്നൊന്നും വിധിക്കേണ്ടതില്ല. അതേസമയത്ത് ബുദ്ധിയും ചിന്തയുമുള്ള നമുക്ക് ചിന്തിച്ച് സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. നാം സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്, ചിന്തിച്ച് നാം സ്വയം മനസ്സിലാക്കേണ്ടതുണ്ട്. എന്താണ് ഈ വിഷയം ഇങ്ങനെ കൈകാര്യം ചെയ്താൽ നാം എവിടേക്കാണ് എത്തുക? നാം പലിശയിലേക്ക് എത്തുന്നു, പലിശയെ സംബന്ധിച്ചുള്ള ഗൗരവം നഷ്ടപ്പെടുന്നു. മഖ്ലൂന്തങ്ങൾ തുടരുകയാണ്. മയ്യത്തുലു ബമ്മാ ലൈസ യഅനീഹി ഫഖദ് ഫതല്ലദീ യഅനീഹി മിൻ ഗൈരി ഇത്തിലാ. മയ്യത്തുലു ബമ്മാ ലൈസ യഅനീഹി ഫഖദ്, ആരെങ്കിലും അവന് ആവശ്യമില്ലാത്ത കാര്യത്തിന് കൂടുതൽ പരിശ്രമിച്ചു കൊണ്ടിരുന്നാൽ ആ വിഷയത്തിൽ അവന്റെ സമയവും അവന്റെ അധ്വാനവും അവന്റെ മറ്റു ശേഷികളൊക്കെ ആ രംഗത്ത് കൂടുതൽ ഉപയോഗിക്കുകയാണെങ്കിൽ അവൻ ആവശ്യമായത് അവന് നഷ്ടപ്പെടും, സംശയമില്ല. അപ്പൊ അള്ളാഹു തആല മനുഷ്യനെ ഈ ഭൂമിയിലേക്ക് ആനയിച്ചത് ഇവിടേക്ക് നമ്മളെ നിയോഗിച്ചത് അവന്റെ അടിമയായി അബദായി ഇബാദത്ത് ചെയ്ത് അവനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ തിരിച്ചറിഞ്ഞ് അള്ളാഹുവിനെ നന്ദി ചെയ്ത് ജീവിക്കാനാണ്. അതിനുള്ള യാതൊരു സാഹചര്യവും സാവകാശവും നമുക്ക് ലഭിക്കാത്ത വിധത്തിൽ നാം വെറും സാമ്പത്തിക സമ്പാദ്യത്തിന്റെയും ഉപജീവനത്തിന്റെയും പിന്നാലെ പോകേണ്ട ഒരവസ്ഥയാണ് എന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. എന്താ കാരണം? നമുക്ക് അനിവാര്യമല്ലാത്ത ആവശ്യമില്ലാത്ത കുറെ മാമൂലുകൾക്ക് പിന്നാലെ ഞാൻ പോകുന്നു. ആ മാമൂലുകൾ നടപ്പിലാക്കൽ അനിവാര്യതയാണെന്ന് നമ്മുടെ ജീവിതത്തിൽ തോന്നിയിരിക്കുന്നു. അതുകൊണ്ട് നമ്മുടെ പരിശ്രമം മുഴുവൻ സമ്പത്തുണ്ടാക്കുന്നതിൽ കേന്ദ്രീകരിക്കേണ്ടി വന്നിരിക്കുന്നു. അതിനാൽ ദീനീ വിജ്ഞാനങ്ങൾ കരസ്ഥമാക്കാനോ ദീനനുസരിച്ച് ജീവിക്കാനോ ഹലാലും ഹറാമും സൂക്ഷിച്ച് അതിൻ്റെ അതിർവരമ്പിൽ നിൽക്കാനോ നമുക്ക് കഴിയുന്നില്ല. അതിനേക്കാളൊക്കെ നമുക്ക് പ്രധാനം മാമൂല അനുസരിച്ച് ജീവിക്കലാണ്. വീടുണ്ടാക്കുന്നതിലും വസ്ത്രം വാങ്ങിക്കുന്നതിലും ഭക്ഷണം കഴിക്കുന്നതിലും വിവാഹം നടത്തുന്നതിലും വിദ്യാഭ്യാസം ചെയ്യുന്നതിലും വിദ്യാഭ്യാസം ചെയ്യിപ്പിക്കുന്നതിലും എല്ലാം നമുക്ക് ഈ സമൂഹത്തിൽ എല്ലാവരും ചെയ്യുന്നത് പോലെ അന്ധമായി ആ സമൂഹത്തിൽ നടപ്പിലായിട്ടുള്ള ചില മാമൂലുകളെ അന്ധമായി അനുകരിക്കേണ്ട ഒരു സ്ഥിതി നമുക്ക് നിർബന്ധമായി വന്നിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ പലിശക്കെടുത്തിട്ടെങ്കിലും നമ്മുടെ കാര്യങ്ങൾ മാമൂലനുസരിച്ച് നടപ്പിലാക്കണമെന്ന അവസ്ഥയിലേക്ക് പോയിരിക്കുന്നു. ഇങ്ങനെ കിടക്കുന്ന ഈ ഉമ്മത്തിന് എന്ത് നവോത്ഥാനം, എന്ത് ഉയർത്തെഴുന്നേൽപ്പിനാണ് സാധിക്കുക?
ദീനിയായ എന്ത് പുരോഗതിയാണ് നമുക്ക് സാധിക്കുക? ഒന്നും സാധിക്കുകയില്ല. അള്ളാഹും റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു പലിശക്കാർക്കെതിരെ. പലിശയുമായി ബന്ധപ്പെടുന്നവനെ പോലും, പലിശക്ക് വേണ്ടി സാക്ഷി ഒപ്പിടുന്ന ആളെ പോലും അള്ളാഹു തആല ശപിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ഈ ദീനുൽ ഇസ്ലാമിൽ നിലകൊണ്ടുകൊണ്ട്, ഈ ദീനിന്റെ ആളുകളാണെന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് ഉമ്മത്തിൽ എത്രയോ നല്ലൊരു ശതമാനം, 50% ആളുകളും പലിശയുമായിട്ട് ഏതെങ്കിലും നിലക്ക് ബന്ധപ്പെട്ടുകൊണ്ടാണെന്ന് ജീവിച്ചു കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊക്കെ കാരണമാകുന്ന നമ്മുടെ സാമ്പത്തിക സങ്കല്പം, സാമ്പത്തിക കരിയർ, സാമ്പത്തിക രംഗത്ത് നമ്മുടെ കരിയർ വളരെ അപകടം നിറഞ്ഞതാണ്. അത് നമ്മളെ നരകത്തുണ്ടിലേക്ക് നയിക്കാൻ വളരെ സഹായിക്കുന്നതാണ്. പലിശയുമായി ബന്ധപ്പെട്ട് ജീവിക്കുന്ന നാം അള്ളാഹുവിലേക്ക് കൈകൾ ഉയർത്തി ദുആ ചെയ്താൽ ഉത്തരം ലഭിക്കുമോ? നമുക്ക് ദീനിയായ തസ്കിയത്ത് ലഭിക്കുമോ? തസവുഫിന്റെ രംഗത്ത് അടിസ്ഥാനപരമായ കാര്യമാണ് കനാഅത്ത് പാലിക്കുക. ഉള്ള സാമ്പത്തിക വരുമാനത്തിനനുസരിച്ച് ജീവിതത്തിനെ ചിട്ടപ്പെടുത്തിയെടുക്കുക, ജീവിതം ചെറുതാക്കുക, അതിനനുസരിച്ച് ജീവിതത്തെ ചെറുതാക്കിയെടുക്കുക എന്നത് ഇന്ന് വളരെ അനിവാര്യമായൊരു കാര്യമാണ്. ആ രംഗത്ത് തസവുഫിന്റെ വക്താക്കൾ പോലും വമ്പിച്ച പരാജയത്തിലാണ് എന്ന കാര്യം പ്രത്യേകം എടുത്തു പറയേണ്ടതുണ്ട്. നമുക്ക് ഹലാലിന്റെ പരിധിയിൽ നിന്നുകൊണ്ട് ഇന്നത്തെ ഇത് ഇങ്ങനെയൊക്കെ സംഭവിക്കാൻ കാരണം എന്താണ്? ഇന്ന് നാം മീഡിയകളുടെയും മറ്റും സ്വാധീനത്തിലാണ്. നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കുന്ന മുതലാളിത്ത സങ്കല്പം ഇന്ന് ലോകം ഭരിക്കുന്നത്, ലോകത്തിൻ്റെ വ്യവസ്ഥിതിയൊക്കെ ക്യാപിറ്റലിസ്റ്റ് കൺസെപ്റ്റിലുള്ള ഒരു എക്കണോമിയാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അതിനനുസരിച്ച് നമ്മുടെ ചിന്താഗതി മാറിക്കഴിഞ്ഞിരിക്കുന്നു. നാം അവർക്ക് പലിശ വാങ്ങുക കൊടുക്കുക എന്ന് പറഞ്ഞാൽ അത് ന്യായമായ അവകാശമാണ്. കാരണം സാമ്പത്തിക ശേഷി നേടാൻ കഴിവുള്ളവന് അവൻ അതിജീവിക്കാൻ കഴിവുള്ളവൻ അതിജീവിക്കട്ടെ, അല്ലാത്തവൻ അങ്ങനെ പിന്തള്ളപ്പെട്ടു പോകും. അത് സ്വാഭാവികമായ ഒരു പ്രക്രിയയായിട്ടാണ് മുതലാളിത്തം കാണുന്നത്. അത്തരത്തിലുള്ള ഒരു ലോകമാണ് നമ്മെ ഭരിച്ചുകൊണ്ടിരിക്കുന്ന വ്യവസ്ഥിതി, ആ രൂപത്തിലുള്ളതാണ്. എന്നാൽ ഇസ്ലാമിന്റെ സങ്കല്പം അങ്ങനെയല്ല. ഭക്ഷണം കിട്ടാത്ത അഗതിക്ക് ഭക്ഷണം കൊടുക്കൽ നമ്മുടെ ബാധ്യതയാണ് എന്ന് പഠിപ്പിച്ച ഇസ്ലാം ദീനിലെ നാം ഉള്ളത്. എന്നാൽ മുതലാളിത്വത്തിന് അങ്ങനെ ഒരു ബാധ്യതയില്ല. ഇവിടെ സാമ്പത്തിക ശേഷിയില്ലാത്തവൻ അവൻ അതിന് കഴിയ അവൻ ഈ പ്രകൃതിയുടെ നിയമപ്രകാരം തള്ളപ്പെടേണ്ടവനും ഇവിടെ ജീവിക്കാൻ യോഗ്യത ഇല്ലാത്തവനും ആണ് എന്ന സങ്കല്പമാണ് മുതലാളിത്തം പുലർത്തുന്നത്. അത്തരത്തിലുള്ള ഒരു ലോക വ്യവസ്ഥിതിയാണ് നമ്മൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നതെങ്കിൽ ഇസ്ലാം അങ്ങനെയല്ല പറയുന്നത്. തന്റെ ബാധ്യതയാണ് അഗതിയെ ഊട്ടൽ, അഗതിക്ക് വേണ്ടത് കൊടുക്കൽ നിന്റെ ബാധ്യതയാണ് എന്നാണ് ഇസ്ലാം ദീന് പറയാനുള്ളത്. അതാണ് ഇസ്ലാം ദീൻ പറഞ്ഞിരിക്കുന്നത്. അതേപോലെ യത്തീമായി വരുന്ന കുട്ടിക്ക് അവന്റെ ബാധ്യതകൾ സമൂഹം ഏറ്റെടുക്കണം. ഈ രൂപത്തിൽ സാമ്പത്തിക രംഗത്ത് നമുക്ക് അഭിവൃദ്ധി അള്ളാഹു നൽകുകയും മറ്റുള്ളവർ ആ അഭിവൃദ്ധി ലഭിക്കാതെ പിന്നോക്കം നിൽക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ ആ സാഹചര്യത്തെ കാണുമ്പോൾ അതിലിടപെട്ടുകൊണ്ട് അത് പരിഹരിക്കേണ്ട ബാധ്യത ഇസ്ലാം നമ്മുടെ മേൽ വെച്ചിട്ടുണ്ട്. ഈ ബാധ്യത നിർവഹിക്കാൻ ഇന്ന് നമുക്ക് കഴിയുന്നുണ്ടോ? എങ്ങനെ കഴിയാനാണ്? മാമൂലുകൾ നിർവഹിച്ച് ബാക്കി പൈസ ബാക്കിയുണ്ടെങ്കിലല്ലേ? മാമൂലുകൾ അനുസരിച്ച് ജീവിച്ചാൽ ഇന്ന് സാമ്പത്തിക രംഗത്ത് ഇന്ന് നമ്മുടെ കയ്യിൽ യാതൊരു വിധത്തിലുള്ള ധനവും അവശേഷിക്കുന്നതല്ല. അത്രയും ഭീമമായ തുകയാണെന്ന് മാമൂലുകൾ നമ്മളോട് ചെലവഴിക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് മാമൂലുകൾ ഉണ്ടാക്കുന്ന ദുരന്തം അത് ചെറുതല്ല, വലുതാണ്, വലുതാണ്. അത് ഇന്നത്തെ സമൂഹത്തിന്റെ കുത്തഴിഞ്ഞ ജീവിതത്തിൽ, പ്രത്യേകിച്ച് ഈ വ്യവസ്ഥിതിയോട് ബന്ധപ്പെട്ട് ഈ വ്യവസ്ഥിതി നൽകുന്ന ചിന്താഗതി അനുസരിച്ച് ജീവിക്കുന്നവർക്ക് വലിയ സാമ്പത്തിക സങ്കല്പങ്ങളാണ്. അവർക്ക് മാസത്തിൽ 100,000 രൂപ വരുമാനമുണ്ടെങ്കിലും അവന് സദഖയും സകാത്തുമായി കൊണ്ട് അതിൽ നിന്ന് 10% ചെലവഴിക്കാൻ കഴിയാത്ത വിധത്തിൽ 100,000 രൂപ സാമ്പത്തിക വരുമാനമുള്ള വ്യക്തി 1,50,000 രൂപയുടെ പ്രൊജക്റ്റാണ് അവനുള്ളത് ഒരു മാസം. അവന്റെ പ്ലാനിങ്ങിലുള്ളത് 1,50,000 രൂപയുടെ ചെലവഴിക്കാനുള്ള പദ്ധതിയാണ്.
ഇതാണ് നമ്മുടെ അബദ്ധം, ഇതാണ് കനാഅത്തിന് വിരുദ്ധം. 100,000 രൂപ വരുമാനമുള്ള വ്യക്തി, അദ്ദേഹം മാസത്തിൽ 100,000 രൂപ വരുമാനമുള്ള ഒരു പ്രവാസിയാണെങ്കിൽ അദ്ദേഹത്തിന്റെ എല്ലാ ചെലവും കഴിച്ച് ഒരു 10,000 രൂപയെങ്കിലും സദക്കയുടെ ഇനത്തിലേക്ക് മാറ്റിവെച്ച് അവന്റെ അടുത്ത കുടുംബങ്ങൾക്കോ അതുമായി അയൽവാസികൾക്കോ അല്ലെങ്കിൽ എൽമിൻ്റെയോ മറ്റ് മുത്താലിമീങ്ങൾക്കോ ഒക്കെ കൊടുത്ത് വിട്ടാൻ ഒരു 10,000 രൂപയെങ്കിലും ഓരോ മാസത്തിലും അവൻ കണ്ടിരിക്കണം. ഇതാണ് ഇസ്ലാമിന്റെ സാമ്പത്തിക സങ്കല്പം. ആ രൂപത്തിൽ സദക്കയിലാണ് വളർച്ചയുള്ളത്. സമ്പത്തിന്റെ പലിശയിൽ തകർച്ചയാണ്, സദക്കയിൽ വളർച്ചയാണ്. അപ്പൊ ഈ രൂപത്തിൽ പൈസ മാറ്റി വെക്കണമെങ്കിൽ നമ്മുടെ വരുമാനത്തിനനുസരിച്ച പ്ലാനിങ് നമുക്ക് ഉണ്ടാകണം. അതല്ലാതെ വരുമാനത്തെ കവച്ചു വെക്കുന്ന പ്ലാനിങ് നമുക്ക് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഉള്ള ഒരു മാനദണ്ഡത്തിൽ വിഷയം നടപ്പിലാക്കിയതിന് ശേഷം വരുന്ന ഫക്കീർ മിസ്കീന്മാരെയാണ് നാം സക്കാത്തിന്റെ അവകാശികളായിട്ട് ഇന്ന് കാണേണ്ടത്. അതേസമയത്ത് ഇന്ന് 50,000 രൂപ സാലറി കിട്ടുന്ന ഒരു പ്രവാസി അല്ലെങ്കിൽ ഒരു സ്വദേശി രണ്ടാളും ഇന്ന് ഫക്കീർ മിസ്കീന്റെ മറ്റേ മിസ്കീന്റെ ഗണത്തിലാണ്, ഫക്കീറല്ല. കാരണം എന്താണ്? അദ്ദേഹം 50,000ത്തിന്റെ വരുമാനമാണുള്ളതെങ്കിൽ 100,000ത്തിന്റെ പ്രൊജക്ട് അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടാകും. അപ്പൊ അദ്ദേഹം മിസ്കീനാവും. ഈ മിസ്കീനെ ഇസ്ലാം അംഗീകരിക്കുന്നില്ല. അദ്ദേഹം ചെയ്യേണ്ടത് 50,000ത്തിന് കൊണ്ട് ഒരാൾക്ക് ഇന്ന് ജീവിക്കാൻ കഴിയുന്ന അവന്റെ ഉപജീവനത്തിന് ഭക്ഷണത്തിന്റെ വിഷയത്തിലും പാർപ്പിടത്തിന്റെ വിഷയത്തിലും ഒക്കെ അവന് ചെലവഴിക്കാൻ കഴിയുന്ന അവന് നടപ്പിലാക്കാൻ ഈ 50,000ത്തിന്റെ ഉള്ളിൽ ഒതുങ്ങുന്ന ഒരു പ്രൊജക്ട് അദ്ദേഹത്തിന് കാണണം, പ്ലാനിങ് അതിനുള്ളിൽ ഒതുക്കണം. എന്നിട്ട് അദ്ദേഹത്തിന് മിച്ചം വരുന്ന ചെറിയൊരു സംഖ്യ കൊണ്ട് അദ്ദേഹം റിലീഫ് നടത്തണം ഓരോ മാസത്തിനും. അത്തരത്തിൽ അങ്ങനെ ജീവിക്കുന്നവന്റെ ജീവിതത്തിൽ അള്ളാഹു തആല ബറക്കത്ത് ചെയ്യും, അവൻ അള്ളാഹുവിന്റെ പ്രത്യേക റഹ്മത്ത് കിട്ടും, അവന്റെ ആക്കിപത്ത് നന്നാകും, അവൻ പരലോകത്ത് രക്ഷപ്പെടും, അവൻ സ്വർഗത്തിന്റെ അവകാശിയായി തീരും. അതേസമയത്ത് നമ്മുടെ പ്ലാനിങ് നമ്മുടെ വരുമാനത്തെ ഇൻകത്തിനെ കവച്ചു വെക്കുന്നതാണെങ്കിൽ അത് നമ്മൾ ലോണിലേക്ക് പോകേണ്ടി വരും ഓരോ മാസവും. ആ ലോണ് പലിശയിലേക്ക് നമ്മെ നയിക്കും. അങ്ങനെ നമ്മൾ അള്ളാഹുവിന്റെ ശാപം കിട്ടിയവരാകും. അള്ളാഹു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും പലിശയുമായി ബന്ധപ്പെട്ട വ്യക്തിക്ക് നേരെ യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുന്നു എന്ന പ്രയോഗത്തിന്റെ ഗൗരവം ഞാൻ മനസ്സിലാക്കിയിട്ടുണ്ടോ? അത് നമ്മൾ ആലോചിച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ഈ പണിക്ക് ഞാൻ നിൽക്കുകയില്ല. അള്ളാഹു തആല നമ്മളെ സലാമത്തിലാക്കട്ടെ. ഇത് വളരെയധികം ഉത്ബോധിപ്പിക്കപ്പെടേണ്ട വിഷയമാണ്. ഈ വിഷയത്തിൽ അതിന്റെ മർമ്മത്ത് തൊട്ടിട്ടുള്ള ഉത്ബോധനങ്ങൾ കാര്യമായി നടക്കുന്നില്ല എന്നാണ് തോന്നിയിട്ടുള്ളത്. കനാഅത്ത് എന്ന ഈ വിഷയവുമായി ബന്ധപ്പെട്ട് വേണം ഇതിനെ നമുക്ക് മനസ്സിലാക്കാൻ. അപ്പോഴാണ് ഇത് പ്രായോഗികമായി വിഷയത്തെ പരിഹരിക്കാൻ കഴിയുകയുള്ളൂ. ഇസ്ലാം വളരെ ലളിതമായി ലളിതമായ ജീവിതത്തിനും ലളിതമായ വിവാഹത്തിലും ബറക്കത്തുണ്ട് എന്ന് പ്രത്യേകം ഹദീസ് കൊണ്ട് സ്ഥിരപ്പെട്ടതാണ്. ചെലവ് കുറഞ്ഞ വിവാഹം ബറക്കത്തുള്ളതാണ് എന്ന് ഹദീസിൽ കാണാൻ കഴിയും. എന്നാൽ ഇന്ന് ചെലവ് കുറഞ്ഞ വിവാഹം എവിടെ? ചെലവ് കുറഞ്ഞ വിവാഹത്തെ സമൂഹത്തിൽ പരിചയപ്പെടുത്തണം, അതിനെ അനുകരിക്കുന്നൊരവസ്ഥ വരണം. സമൂഹത്തിന്റെ സ്വഭാവം എന്ന് പറഞ്ഞാൽ ഒരു സോഷ്യൽ സൈക്കോളജി, നാലാൾ ചെയ്യുന്നത് അഞ്ചാമത്തെ ആൾ അനുകരിക്കുകയാണ്. ഈ മാമൂലുകൾ മുഴുവൻ ഇവിടെ എങ്ങനെയാണ് നടപ്പിലായത് എന്ന് ഞാൻ ചിന്തിച്ചിട്ടുണ്ടോ? അതിന്റെ ചരിത്രം ഞാൻ പരിശോധിച്ചു നോക്കിയിട്ടുണ്ടോ? നമുക്ക് അത് ആരാണ് തുടങ്ങിയത്? ഔദ്യോഗികമായിട്ട് അങ്ങനെ ഒരു മാമൂല ആരാ തുടങ്ങിയത് എന്ന് ചോദിച്ചാൽ അതിന് ഉത്തരം ഉണ്ടാവുകയില്ല. ബഹുമാനപ്പെട്ട ആരിഫീങ്ങളുടെ വീക്ഷണത്തിൽ മശായഖന്മാർ പറയുന്നത് അങ്ങനെ പ്രത്യേകം ഒരാളെ കാണാതെ നമ്മുടെ സമൂഹത്തിൽ നടപ്പിലായിട്ടുള്ള ഇത്തരത്തിലുള്ള മാമൂലുകൾക്ക് പിന്നിൽ യഥാർത്ഥത്തിൽ പിശാചാണ്. പിശാച് തുടങ്ങിയത് കൊണ്ടാണ് അതിന് ആളെ കാണാത്തത്. എന്താണ് അതിന്റെ രീതി? എങ്ങനെയാണ് വിഷയം? ഇങ്ങനെ മാമൂലുകൾ ഇവിടെ നടപ്പിലാക്കിയത് ഒരിക്കലും പ്രഭാഷണങ്ങൾ നടത്തിയിട്ടല്ല. ഞാനൊരു ഉദാഹരണം പറയട്ടെ. ഒരു മുഹമ്മദ് ഉണ്ണിയാജി, അദ്ദേഹത്തിന്റെ മകന്റെ വിവാഹത്തിന് ഒരു പുതിയ ആചാരം വരികയാണ്. എന്താ? സമുദ്രത്തിൽ പോയിട്ട് മത്സ്യങ്ങൾക്കൊക്കെ തീറ്റ കൊടുക്കുക, 100,000 രൂപയുടെ തീറ്റ വിതരണം ചെയ്യാൻ വേണ്ടി ഒരാൾ തീരുമാനിക്കുന്നു. വിചാരിച്ചോളൂ, ഉദാഹരണമാണ്. ഈ വിഷയം മുഹമ്മദ് ഉണ്ണിയാജിയുടെ വിവാഹത്തിന്റെ മുന്നോടിയായിക്കൊണ്ട് ഒരാൾ പ്രഭാഷണം നടത്തുകയാണ്. ഇങ്ങനെ 100,000 രൂപയുടെ മീൻ തീറ്റ ഈ കല്യാണത്തിന്റെ ഭാഗമായിക്കൊണ്ട്
നമുക്ക് സമുദ്രത്തിലേക്ക് എറിഞ്ഞു കൊടുക്കാൻ പോവുകയാണ്. അത് നല്ലൊരു ആചാരമാണ്, നല്ലൊരു മാമൂലാണ്, എല്ലാവരും ഇനി മുതൽ അത് അനുകരിക്കണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഒരു പ്രഭാഷണം നടത്തുകയാണെങ്കിൽ ആ പ്രഭാഷകനെ കല്ലെറിയും, അദ്ദേഹത്തിനോടൊന്ന് ഓടിക്കും, ആളുകൾ വിമർശിക്കും, ഒരാളും അംഗീകരിക്കുകയില്ല. അതേസമയത്ത് ഇത് നടപ്പിലാക്കാനുള്ള മറ്റൊരു ഐഡിയ ഉണ്ട്. എന്താണ്? മുഹമ്മദ് ഉണ്ണിയാജിയുടെ വിവാഹത്തിന്റെ അന്ന് എല്ലാവരെയും ജിജ്ഞാസപ്പെടുത്തിക്കൊണ്ട് ആകാംക്ഷയിൽ നിർത്തിക്കൊണ്ട് ഇതാ എല്ലാവരും കൂടി കടപ്പുറത്തേക്ക് പോകുന്നു, ഇതാ പെട്ടെന്ന് മീൻതീറ്റയുടെ പാക്കറ്റ് പൊട്ടിക്കുന്നു, സമുദ്രത്തിലേക്ക് 100,000 രൂപയുടെ മീൻതീറ്റ കണ്ട് എറിയുന്നു, ഇത് വീഡിയോ എടുത്ത് വൈറലാക്കുന്നു. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അടുത്ത ഹാജിയാരുടെ കല്യാണത്തിന് 200,000 രൂപയുടെ മീൻതീറ്റ കടലിലേക്ക് എറിയുന്ന ഒരാചാരം ഇതിന് അനുകരണമായി വരും. ഇങ്ങനെയാണ് സമൂഹത്തിൽ ഓരോ മാമൂലുകളും പിശാജ് നടപ്പിലാക്കിയിട്ടുള്ളത്, നമ്മളെ കൊണ്ട് നടപ്പിലാക്കിക്കുകയാണ്, നമ്മുടെ ഹൃദയത്തിൽ കയറിക്കൊണ്ട് അവൻ മന്ത്രിക്കുകയാണ്, ദുർമന്ത്രം നടത്തിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ പുതിയ ഐഡിയകൾ നമുക്ക് ഇട്ടു തരികയാണ്. മാമൂലുകൾ എങ്ങനെയൊക്കെ പുതിയ രൂപത്തിലിടണമെന്ന്, ഈ നമ്മുടെ ഈ 10 കൊല്ലത്തിനുള്ളിൽ എന്തൊക്കെ തരത്തിലുള്ള പുതിയ മാമൂലുകൾ കല്യാണത്തിന്റെ ഭാഗമായി നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ കണ്ടു എന്ന് നമ്മളൊന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, എങ്ങനെയാണ് ഇതൊക്കെ വന്നത്. അപ്പൊ ഇതേപോലെ 100,000 രൂപയുടെ ഒരു അനാവശ്യ ചെലവ് ശൈത്താൻ നടപ്പിലാക്കാൻ ഉപയോഗപ്പെടുത്തിയത് പ്രായോഗിക മാർഗമാണ്, പ്രഭാഷണം നടത്തലല്ല. എന്നതുപോലെ ഈ വിഷയത്തിൽ അറിവ് കിട്ടിയ ആളുകൾ ഈ വിഷയങ്ങളെ പ്രായോഗികമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കണം. അറിവും പ്രഭാഷണമൊക്കെ ശ്രദ്ധിക്കുക, വിജ്ഞാനപ്രിയരായ അപൂർവം ആളുകളാണ്. അതേസമയത്ത് പ്രായോഗികമായി വിഷയം രംഗത്തേക്ക് വരുമ്പോൾ എല്ലാവരും അനുകരിക്കും. എന്നതുപോലെ ലളിതമായ വിവാഹങ്ങൾ നടപ്പിലാക്കി ഇവിടെ കാണിക്കണം, എന്നിട്ട് അതിനെ 4 ആൾ അനുകരിക്കുന്നൊരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. ഇങ്ങനെയാണ് വിവാഹത്തെയും ജീവിതത്തെയും എല്ലാം ലളിതവൽക്കരിച്ച് ഇവിടെ നടപ്പിലാക്കേണ്ടത്, പ്രായോഗികമായിട്ടാണ് ഇത് ചെയ്യേണ്ടത്. ഒരിക്കലും പ്രഭാഷണങ്ങളിലൂടെയോ ഏതെങ്കിലും കമ്മിറ്റിക്കാരെ ഏൽപ്പിച്ചാലോ സംഘടനക്കാരെ ഏൽപ്പിച്ചാലോ നടക്കില്ല. നമ്മളൊരു വിവാഹത്തിന്റെ അവസരം വരുമ്പോൾ അതിനെ ലളിതമാക്കി സമൂഹത്തിന് കാണിക്കണം, അതാണ് ഒരു ദാഇ ചെയ്യേണ്ടത്. അതേപോലെ നമ്മളൊരു വീട് നിർമ്മിക്കുമ്പോൾ അതിനെ ലളിതമാക്കി സമൂഹത്തിന് കാണിക്കണം, എത്രത്തോളം ലളിതമാക്കാൻ കഴിയും ഓരോരുത്തരുടെ സാഹചര്യത്തിലും. യഥാർത്ഥത്തിൽ ഇത് നഫ്സ് ആവശ്യപ്പെടുന്നതാണ്, നമുക്കൊരു വീട് വേണം, വീട് ഭംഗി വേണം, ഭക്ഷണം വേണം, പാർപ്പിടം വേണം, ഓരോ ആവശ്യങ്ങളും നമ്മുടെ നഫ്സാണ് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. ഈ നഫ്സിനെ പരമാവധി കടിഞ്ഞാനിട്ട് പിടിച്ചുകൊണ്ട് എത്രത്തോളം ഒതുക്കാൻ കഴിയുമോ അത്ര ഒതുക്കണം. ഇതൊരു പോത്ത് പോലത്തെ ഒരു സാധനമാണ്, ഒരു മൃഗമാണ്, ഒരു നാൽക്കാലി മൃഗമാണ്, അതിന്റെ മൂക്ക് കയറിട്ട് നിയന്ത്രിക്കണം. അത് അതുകൊണ്ട് തന്നെ ഇതിന് പൊതുവായൊരു മാനദണ്ഡം വെക്കാൻ കഴിയില്ല. ഒരു സമൂഹത്തിൽ എത്രത്തോളം ആ സമൂഹത്തിന്റെ നഫ്സാനിയത്തിനെ പിടിച്ചു കെട്ടി പിന്നെ മൂക്ക് കയറിട്ട് നിയന്ത്രിക്കാൻ കഴിയുമോ അത്ര അതാണ് അത് ആ സമൂഹത്തിന്റെ മിതത്വത്തിന്റെ പരിധി അതാണ്. അതല്ലാതെ എല്ലാവർക്കുമായിട്ട് ഇന്നത് ഇത്രയായാൽ ഇങ്ങനെ ഒരു പൊതുവായ ഒരു മാനദണ്ഡം നിർണയിച്ചു കൊടുക്കാൻ കഴിയില്ല. അപ്പൊ അതുകൊണ്ട് ഇത് തസ്കിയത്തിന്റെ ഭാഗമായിക്കൊണ്ട് മനുഷ്യരുടെ ശരീരേച്ഛകളെ നിയന്ത്രണ വിധേയമാക്കിക്കൊണ്ട് അതേപോലെ ലോകമാന്യത്തെയും ഫഹറിനെയും ദുരഭിമാനത്തെയും മൂച്ചൂടമില്ലാണ്ടാക്കിക്കൊണ്ട് യഥാർത്ഥ ബുദ്ധി ഉപയോഗിച്ചുകൊണ്ട് ആലോചനാപൂർവം അള്ളാഹുവിൻ്റെ അടുത്ത് വിജയിക്കുന്ന വിധത്തിൽ അള്ളാഹുവിൻ്റെ തൃപ്തി കിട്ടുന്ന വിധത്തിൽ വിഷയങ്ങൾ നടപ്പിലാക്കുന്ന സാമ്പത്തിക വിനിമയം നടപ്പിലാക്കുന്ന സാമ്പത്തിക കൈകാര്യങ്ങൾ നിലനിർത്തുന്ന ഒരു സാഹചര്യം വരുമ്പോഴേ നമുക്ക് വിജയിക്കാൻ കഴിയുകയുള്ളൂ. അള്ളാഹു തആല നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ എന്ന് മാത്രം പറഞ്ഞ് തൽക്കാലം ഈ വിഷയം ഇപ്പോൾ അവസാനിപ്പിക്കുന്നു. ഇൻഷാ അള്ളാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.